ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്ന കട്ടപ്പനയില് നമുക്ക് ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ എന്താ ഫിഷ് ടണൽ അതൊക്കെ ഉണ്ട്, അക്വേറിയം ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണാനാണ് പോകുന്നത്. താഴെ രണ്ടുപേരുണ്ട് കേട്ടോ, അവർക്ക് അവരുടെ സംഭവം നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ അങ്ങോട്ട് കയറി നോക്കാല്ലേ. അപ്പൊ നമുക്ക് പോയിട്ട് കാണാം അല്ലേ. അപ്പൊ നമുക്ക് പോയി കാണാം അല്ലേ, ബാക്കി സെഷനുകളും കാര്യങ്ങളും കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ചേട്ടായി ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ്. 80 എന്ന കാണിക്കുന്നത്. കുട്ടികൾക്ക് എത്രയാണെന്നൊന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. ഇവിടെ ഫസ്റ്റ് അവിടെ ആയിരുന്നു, അങ്ങായിരുന്നു അവിടെ ആയിരുന്നു ഫസ്റ്റ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 80 രൂപ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അത് എല്ലാവർക്കും 80 കേട്ടോ. 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും 80 രൂപയാണ്. ഇതാണ് മെയിൻ എൻട്രി. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കടന്നിട്ട് നമ്മൾ ഫിഷ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഫിഷ് ടണലാണ്. അപ്പം അതിനകത്തേക്ക് പോകുന്നതിന് വേണ്ടി കണ്ടോ, കടലിൻ്റെ ഓരോ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കാം കടലാണോ എന്താണ് സംഭവം എന്ന്. അപ്പം അതിനുള്ളിലേക്ക് പോവുകയാണ്. തുമ്പച്ചനൊക്കെ കടലിൽ പോയിട്ടുണ്ട് എങ്കിലും കടലിനടിയിൽ പോയിട്ടില്ല എന്നാണ് പറയണത്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ആദ്യമാണ് അങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഞങ്ങൾ അകത്ത് ഇതാ കടൽ എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് കടല്. ഇതാണ് ഗോൾഡ് ഫിഷ്. ഇഷ്ടപ്പെട്ടോ? നമ്മള് പ്രതീക്ഷിച്ചത്ര ഇല്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ച മണ്ടക്കൂടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സംഭവം. പക്ഷെ ലൈറ്റപ്പ് ഒക്കെ കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ അത്ര അങ്ങോട്ടോ നമുക്ക് പിടിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ഫിഷിംഗ് ഒന്നും അല്ല, വേറെ ഉണ്ട്. വേറെ മീനുണ്ടോ? പായല് തിന്നുവാൻ തോന്നി സാധനം. നോക്കിണ്ടോ, പായല് തിന്നുവാറ്റി ഞാൻ
ഈ മീനെ കൊന്ന് അതുകൊണ്ട് ഈ മീനെ അപ്പുറത്ത് ഇട്ടാ മതിയായിരുന്നു. അപ്പോ അല്ലേ അല്ലേ ഇത്ര തീർന്നോ അങ്ങനെ നമ്മള് മാജിക് കളർ എന്നൊക്കെ പറഞ്ഞല്ലേ കാണിക്കുന്നുണ്ട്. മുളക് അച്ചാറാണ് നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുവരുന്നോ ഇതിനേണ്ടാ പോണോ ഇനി തിരിച്ചു വരുമ്പോ ഇതിലെ തന്നെ. ഇവിടെ പല നിറത്തിലും വർണ്ണത്തിലും പല ഷേപ്പിലും ഒക്കെ ആയിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് ഭക്ഷണ സാധനങ്ങളാണ്. നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞു തന്നെയാണ് നമ്മൾ കച്ചവടം നടത്തുന്നതെന്ന് പറയത്തില്ല. അപ്പോൾ സ്ത്രീകളെ ആകർഷിക്കുന്ന ഒരുപാട് തരം വെറൈറ്റി ടൈപ്പുള്ള കമ്മലുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ പുറത്ത് ഉള്ള അത്രയും റേറ്റല്ല ഇവിടെ. അത് നല്ല രീതിയിൽ റേറ്റ് കൂട്ടിയാണ് കമ്മലിന്. ഞാൻ എന്തായാലും ഒരു കമ്മൽ വാങ്ങിച്ചു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല കമ്മലാണ്. ഇവിടെ 80 രൂപയാണെങ്കിലും അതിനൊത്ത ഏകദേശം നമുക്ക് കാണാനും മാത്രമുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് സ്റ്റാളുകളുണ്ട്, ഒരുപാട് സ്റ്റാളുകൾ. ശരിക്കും അത്ര ഏരിയയിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, പക്ഷേ അങ്ങനെയല്ല. ഒരുപാട് സ്ഥലത്ത് സ്റ്റാളുകളുണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് അച്ചാറ് ഐറ്റംസാണ്, കാരണം നമ്മുടെ ഇവിടുത്തെ അല്ല, നോർത്ത് ഇന്ത്യൻസ് ആ ഒരു ഇതിലുള്ള ഫുഡ്, അത് അച്ചാർ ഐറ്റംസാണ് ഇപ്പോൾ ഇവിടെ വിൽക്കുന്നത്. അതിന് അത്യാവശ്യം വിലയുണ്ട്, ഞങ്ങൾ ചോദിച്ചില്ല, വില ചോദിച്ചില്ല. കാരണം അച്ചാറുകൾ നമുക്ക് താല്പര്യമില്ലാഞ്ഞുകൊണ്ട് വില ചോദിച്ചില്ല. മാർക്കറ്റ് ഇല്ലാതെ
നല്ലാണോ? നല്ലാണോ? അപ്പോ അത് മേടിച്ചാൽ മതിയോ? എങ്ങനെയുണ്ട്? വെളിയിലേക്ക് ചാടാൻ പോവാ അല്ലേ? അപ്പോ അങ്ങനെ എക്സസൈസായി നമ്മൾ വെളിയിൽ ചാടി, ഇനി ബാക്കി മേലിലേക്ക് വേണം. ഇനിയുണ്ടോ? ആ ഇനിയുണ്ട് സ്റ്റാൾ, കേട്ടോ. വാ, എന്നെ സാധനം അത്. ആ വരച്ചു നോക്കണം. അപ്പൊ കൂട്ടുകാരെ, പഴയ മോഡൽ മിഠായില്ലേ, ഞാൻ ഈ സിഗരറ്റ് മിഠായിയൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഒരു മിഠായിയാണ് സിഗരറ്റ് മിഠായി. അതുപോലെ തന്നെ പല ഇവിടെ ഇരിക്കുന്ന പല മിഠായികളും, അതായത് സ്വീറ്റ്സുകളും, പഴയ കാലത്തെ സ്വീറ്റ്സുകളാണ്. മിഠായോ? ഒരു മിഠായി മേടിക്കത്തില്ല. വാ, നമുക്കൊരു കിഡിലം പരിപാടി കാണിക്കാം കേട്ടോ. പഞ്ഞി മിഠായി എങ്ങനെ ഉണ്ടാക്കുന്ന? അല്ല അപ്പൂ, പഞ്ഞി മിഠായി ഉണ്ടാക്കുന്നുണ്ടോ? എങ്ങനെ പഞ്ഞി മിഠായി ഉണ്ടാക്കുന്ന? പഞ്ഞി മിഠായി ഉണ്ടാക്കുന്ന. വെയിറ്റ് ചെയ്യണോ അപ്പു? എന്തിനാ വെയിറ്റ് ചെയ്യുന്ന? കഴിക്കാൻ വേണ്ടിയാണോ? പഞ്ഞിമിട്ടായി കഴിക്കാൻ വേണ്ടിയാണോ? രണ്ടുപേരും കൊച്ചു ആദ്യം പിടിച്ചോട്ടെ അല്ലേ? അപ്പൊ രണ്ടുപേർക്ക് അടിക്കാലോ. ഇനി അവിടെ മേലിൽ ഐസ്ക്രീം മേടിക്കണ്ടേ? അതാരും കഴിക്കും? മേടിച്ചോ. അയ്യോ, എങ്ങനെ കഴിക്കണത്? എൺപത് എഴുപത് അല്ലേ? മേടിച്ചു. ഏതാ വേണ്ടത്? കുറവാണ് ക്വാണ്ടിറ്റി. കേറാൻ പോവാണ്, ട്രെയിനെ കയറാൻ പോവാ. എൺപത് രൂപ അല്ലേ? എത്ര രൂപ? പോലെ പോലെ പോലെ. ആ, ബാക്കി മേടിച്ചു. പത്ത് രൂപ.
യാത്ര പോകുന്നുണ്ടോ? കറക്കോട്ടെ എന്താവട്ടെ, എവിടെ സാധനം കറങ്ങുന്നുണ്ടോ? എന്നാ വിമാനോ? അല്ല ഹെലികോപ്റ്റർ. തല ഇറങ്ങുന്നു അല്ലേ? നമ്മൾ കയറുന്നില്ല ബാ, നമുക്ക് ഇത് നടന്ന് പോവാം. നമ്മളിൻ്റെ താഴേക്ക് പോകുന്നത് ഫുഡ് ഏരിയ ആണ്. അതുപോലെ കുട്ടികളുടെ എൻജോയ്മെൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗെയിമുകളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു സെക്ഷനിലേക്കാണ് ഇപ്പം സത്യത്തിൽ നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ ഗെയിം കളിക്കുന്ന ഞങ്ങൾ ഗെയിം കളിക്കുന്ന പരിപാടിക്കൊന്നും കയറിയില്ല. പിന്നെ അവിടെ തന്നെ ഒരു ട്രെയിനുണ്ട്, അത് വലിയവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനാണ്. എന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പം അവിടെ നല്ല രീതിയിൽ ആണികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. അതെല്ലാം ഞങ്ങൾ കണ്ടു, എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ പലതരത്തിൽ നമുക്ക് ഏത് രീതിയിൽ വിൻ ചെയ്യാൻ പറ്റും എന്ന് നോക്കി കുറേ പേര് നോക്കുന്നുണ്ട്. അവരെല്ലാവരും ഏറ്റവും അവസാനം കിട്ടുന്നവരുണ്ട്, സമ്മാനം കിട്ടുന്നവരുണ്ട്, അല്ലാതെ നിരാശരായി പോകുന്നവരും ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് തുമ്പിയുടെയും അപ്പൂൻ്റെയും കണ്ണിൽ ആ സംഭവം പെട്ടത്. എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് കണ്ടാ കയറിയിട്ട് ഇറങ്ങണില്ല. ആദ്യം അപ്പൂന് നമ്മൾ കയറ്റി വിട്ടപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു, അവൾ കയറിയില്ല. പിന്നെ പിന്നെ പുള്ളിക്കാരിനെ ഇറക്കാൻ എന്ത് പാട് പെട്ടെന്നറിയോ? പിന്നെയും പിന്നെയും നമ്മളോട് ചോദിക്കുകയാണ്, ശകലം നേരം കൂടെ, ശകലം നേരം കൂടെ. അങ്ങനെ 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 ഒരു മുക്കാൽ മണിക്കൂറോളം രണ്ട് പേരും അതിൻ്റെ മണ്ടയ്ക്കായിരുന്നു, അവരിറങ്ങിയില്ല. വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് കളിക്കുകയാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവർ രണ്ടുപേരും അവിടെ കയറുമെന്ന് കേട്ടോ, കാരണം അത്രയും പെട്ടെന്ന് അവരതിനോട് ഇണങ്ങിച്ചേർന്നിരിക്കും. ഇവിടെ നല്ല തകർപ്പം ഗാനമേള നടക്കുകയാണ്. നമുക്ക് കോപ്പിറൈറ്റ് കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഇടില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് യേശുദാസ് നിൽക്കുന്നതെന്നല്ലേ തോന്നുള്ളൂ. അതെ, ചേട്ടൻ യേശുദാസിനെ പോലെ നിന്നിട്ട് നമ്മുടെ കേശു വീടിൻ്റെ നാഥൻ എന്ന സിനിമയിലെ പാട്ടാണ് പാടുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട്. നമുക്ക് ഓർക്കസ്ട്രയൊന്നും ഇല്ലെങ്കിലും കരോക്കെ ഇട്ടാണ് ഈ പാട്ട് പാടുന്നത്. കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം കേട്ടിരുന്നു, ഒരു രണ്ട് പാട്ടോളം നമ്മൾ കേട്ടു. അതേപോലെ തന്നെ സ്കിറ്റുണ്ടായിരുന്നു, ആ സ്കിറ്റും ഞങ്ങൾ കണ്ടു, അടിപൊളി സ്കിറ്റായിരുന്നു. പിന്നെ ചേട്ടൻ, ചേട്ടായിയുടെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, അടിച്ചു പൊടിച്ചു. ഇനി നമുക്ക് പതുക്കനെ ചെറിയ രീതിയിൽ ചായ കുടിക്കാം, കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് എനിക്ക് മസാലപ്പൂരി ആയിരുന്നു ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇവിടെ അതിന് വളരെ വലിയ റേറ്റ് ആയതുകൊണ്ട് തന്നെ വാങ്ങിച്ചില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് നമ്മൾ വാങ്ങിച്ചു. ചേട്ടായി ഒരു ചായ കുടിച്ചു, ഞങ്ങൾ എന്നിട്ട് തിരിച്ചു പോന്നു. വഴിയിൽ വെച്ചിട്ട് ഞാൻ ആ സംഭവം കണ്ടു കേട്ടോ, എൻ്റെ ഇഷ്ടം സഹിച്ചു തരാൻ വേണ്ടി ചേട്ടായിയുണ്ട്. ആ സംഭവം അത് വാങ്ങിച്ചു തന്നു, അതായത് മസാലപ്പൂരി വാങ്ങിച്ചു തന്നു. ഞങ്ങൾ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പവും തുമ്പിച്ചനും സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയി വാങ്ങിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ. പക്ഷേ ഇപ്രാവശ്യം അത് അവർ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് ഇത് കഴിച്ചത്. ചേട്ടായിക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ചേട്ടായി കഴിക്കാൻ കൂടിയില്ല. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ വളരെ ആസ്വദിച്ച് ഇത് കഴിക്കുകയാണ്. എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഒരു സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മൂന്ന് പേരും കൂടെ മാറി മാറി അത് കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതുകൊണ്ട് നമ്മുടെ കട്ടപ്പനയിലെ ഫെസ്റ്റ് തീരുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഒരു ഫെസ്റ്റ് കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാംസ്കാരിക ഉത്സവം 2024 എന്ന പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം ഇനി അടുത്ത മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് പോയി കാണണം. നമ്മുടെ കട്ടപ്പനയിൽ എന്ത് വന്നാലും നമ്മൾ പോയി കാണണം, എൻജോയ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പം ഇനിയും നല്ലൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭരാത്രി.